നമ്മൾ നിത്യജീവിതത്തിൽ നമ്മോട് തന്നെ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകൾ പിന്നീട് വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചേക്കാം. എങ്ങനെ നോക്കാം നമുക്ക്. കഴിഞ്ഞ രണ്ടാഴ്ചകളായി നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കേട്ടുവരുന്ന അസുഖങ്ങളാണ് കോവിഡിനെ കൂടാതെ ബ്ലാക്ക് ഫംഗസ്, വൈറ്റ് ഫംഗസ്, യെല്ലോ ഫംഗസ് തുടങ്ങിയവ. അതിനെപ്പറ്റിയുള്ള വീഡിയോകളും ആവശ്യത്തിലധികം വന്നു കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ ഫംഗസുകളെ പറ്റിയല്ല, അത് വരാതിരിക്കാനുള്ള കാരണങ്ങളുമല്ല. എന്നാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ നിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രശ്നത്തിന് വലിയൊരു പരിഹാരമാകും എന്നുള്ളതാണ്. ആ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വളരെ ലളിതമായിട്ട് നമ്മൾ ഈ ഫംഗസിനെ പറ്റി ഒന്ന് പറഞ്ഞു പോകും. 2021 May 17 കണക്ക് പ്രകാരം 900 ആളുകളിലാണ് ഈ പൂപ്പൽ ബാധ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതിനകത്ത് 250 ആളുകൾ മരണമടയുകയും ചെയ്തു. ബ്ലാക്ക് ഫംഗസ് അഥവാ മ്യൂക്കോർ മൈക്കോസിസ് മുംബൈയിൽ, കേരളത്തിൽ, ഇന്ത്യയുടെ പല ഭാഗത്തും ഓൾറെഡി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. സ്വതവേ അത് സൈനസുകളിൽ, പിന്നെ തലച്ചോറിൽ, ലങ്സിൽ, മൂക്കിൽ, കണ്ണിൽ അങ്ങനെയൊക്കെയാണ് ഇത് കാണപ്പെടുന്നത്. പിന്നെ അതിൻ്റെ സിംപ്റ്റംസ് ആയിട്ട് അധികം പറയുന്നത് മൂക്കിൽ നിന്ന് രക്തം വരുന്നത്, കണ്ണിൽ നിന്ന് നീരൊലിക്കുക, വീക്കം വരിക, വേദന വരിക, കറുത്ത പാച്ച് പോലെ കാണുന്നത്, കാഴ്ച മങ്ങുക, ക്രമേണ കാഴ്ച ശക്തി നഷ്ടപ്പെടുക, ഇതൊക്കെയാണ്. ഇത് ആരിലൊക്കെയാണ് വരുന്നത്? ലൈഫ് ത്രെട്ടനിങ് ആയിട്ട് കൂടുതലായിട്ട് ഡയബറ്റീസ് ഉള്ള ആളുകളിൽ, ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആളുകളിൽ, HIV, ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ബാധിച്ച ആളുകളിൽ, അമിതമായി സ്റ്റീറോയിഡിൻ്റെ ഉപയോഗം ഉള്ള ആളുകളിൽ ഒക്കെയാണ് ഇത് കാണുന്നത്. അമിതമായിട്ടുള്ള സ്റ്റീറോയിഡിൻ്റെ ഉപയോഗം എന്ന് പറയുമ്പോൾ സ്വതവേ നമ്മൾ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്നതും അതല്ലാതെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോവിഡിനെ ചെറുത്ത് നിർത്താൻ വേണ്ടിയിട്ട് കോവിഡിൻ്റെ ബാക്കി ഭാഗമായിട്ട് നമ്മുടെ ലങ്സിലൊക്കെ ഇൻഫ്ലമേഷൻ ഉണ്ടാവും. ആ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ലൈഫ് സേവിങ് ആയിട്ട് ഡോക്ടേഴ്സ് ഇപ്പോൾ സ്റ്റീറോയിഡ് കൊടുക്കാറുണ്ട്. അങ്ങനെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്റ്റീറോയിഡിൻ്റെ ഉപയോഗം വല്ലാണ്ട് കൂടിയിട്ടുണ്ട്. അതല്ലാതെ ഈ സ്റ്റീറോയിഡ് കൊണ്ടുള്ളൊരു വേറെ ദൂഷ്യവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമിതമായ സ്റ്റീറോയിഡ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ബ്ലഡിൻ്റെ ഷുഗർ ലെവൽ ഡയബറ്റീസ് ഉള്ള ആളുകളിലും ഡയബറ്റീസ് ഇല്ലാത്ത ആളുകളിലും കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് നമ്മുടെ ശരീരത്തിൽ ഫംഗസ് ഉണ്ടാക്കാനുള്ള സാധ്യത, വൈറസ് കൂടുതലായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള സാധ്യത ഒക്കെ കൂട്ടുന്നു. അതുകൂടാതെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി, നമ്മുടെ പ്രതിരോധ ശേഷി വളരെയധികം കുറയുകയും ചെയ്യുന്നു. ഇനി നമ്മുടെ വൈറ്റ് ഫംഗസ് ആസ്പെർജിലോസിസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ഗാസിയാബാദ് ഉത്തർപ്രദേശിലാണ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. യെല്ലോ ഫംഗസും അതുപോലെ തന്നെ ഗാസിയാബാദിൽ ഉത്തർപ്രദേശിൽ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. നമ്മുടെ കോവിഡിൻ്റെ ഏകദേശം രീതിയിലുള്ള രോഗലക്ഷണങ്ങളാണ് വൈറ്റ് ഫംഗസിന് കാണിക്കുന്നത്. അപ്പോൾ ഡോക്ടറെ കാണിച്ചിട്ട് കോവിഡാണോ വൈറ്റ് ഫംഗസ് ആണോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് എക്സ്റേ, ചെസ്റ്റ് സ്കാൻ വഴിയെല്ലാം അതിന് സാധിക്കുന്നതാണ്. നമ്മുടെ ശ്വാസകോശത്തിൽ, നഖത്തിൽ, ചർമ്മത്തിൽ, വയറിൽ, കിഡ്നിയിൽ, തലച്ചോറിൽ, വായിലെല്ലാം ഇത് ലക്ഷണങ്ങൾ കാണിക്കുന്നതാണ്. വൈറ്റ് പാച്ചുകളൊക്കെയായിട്ടാണ് ഇത് കാണിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ ബ്ലാക്ക് ഫംഗസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആളുകളിൽ, ഡയബറ്റീസ് ഉള്ള ആളുകളിൽ, ക്യാൻസർ പേഷ്യൻസിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് മാറ്റിവെച്ച ആളുകളിൽ എല്ലാം ഈ രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. യെല്ലോ ഫംഗസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ്. ഈ ഫംഗസുകളെ പറ്റിയുള്ള ടോപ്പിക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. ഈ Type 2 Diabetes നമ്മുടെ ശ്രദ്ധക്കുറവ് മൂലം വരുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. നമ്മൾ ഒരു പക്ഷെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ക്രമീകരിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ഇത് കൂടി ആണ് ഒരുവിധപ്പെട്ട കിഡ്നി പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അത് ഡയാലിസിസിലെത്തുന്നത് അല്ലെങ്കിൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റിലെത്തുന്നത് ഒക്കെ കുറേ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പരിധിയിലാക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പിന്നെ ഇതുകൂടാതെയുള്ള വേറൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, കൃത്യമായി അണുനശീകരണം നടത്താത്ത മെഡിക്കൽ ഉപകരണങ്ങളുടെ ഉപയോഗം. അതല്ലാതെയുള്ള വേറൊരു വിഷയം നമ്മളുടെ വ്യക്തിശുചിത്വക്കുറവ്. ഇനി കുറച്ചുകൂടി നമ്മൾക്ക് തന്നെ സ്വയം നിയന്ത്രിക്കാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് എൻ്റെ ഡേ ഇൻ മൈ ലൈഫിലെ ചില പോർഷൻസ് നമുക്ക് നോക്കാം. നിർഭാഗ്യവശാൽ എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ രാവിലെ എഴുന്നേറ്റിരുന്ന് കൂട്ടുവാ ഇടലോ, പല്ല് തേപ്പ് സീനോ, കുളി സീനോ ഒന്നുമില്ല. ക്ഷമിക്കണം, അതിനു മുന്നേ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് പറയാം. ഞാനൊരു ഫാർമസിസ്റ്റാണ്. UAE 5.5 വർഷമായി ജോലി ചെയ്യുന്നു. ഞാൻ രാവിലെ ഫാർമസിയിലേക്ക് ഇട്ടു. അങ്ങനെ ഫാർമസി തുറന്നു. അപ്പുണ്ട് ഒരു ചേട്ടൻ ഓടിക്കയറി വരുന്നു, ചുമച്ച് ചുമച്ച്. മേഡം, ഈ ചുമക്കുള്ള മരുന്നുണ്ടോ? ഞാൻ കഫ് സിറപ്പ് എടുത്ത് കാണിച്ചു കൊടുത്തു. ഇതല്ല, വേറെ കാണിച്ചു കൊടുത്തു. അതുമല്ല. അങ്ങനെ അവസാനം ആൾ മൊബൈലിൽ കുത്തി നോക്കി നല്ലൊരു ആൻറ്റിബയോട്ടിക്കിൻ്റെ ഫോട്ടോ കാണിച്ചു തന്നു. ഇത് കഫ് സിറപ്പാണെന്ന് ഏട്ടനോട് ആരാ പറഞ്ഞ്? ഇത് കുടിച്ചപ്പോഴാണ് കഴിഞ്ഞ പ്രാവശ്യം ചുമ മാറിയത്. അപ്പോൾ ചുമ വന്നാലൊക്കെ ഞാൻ ഈ മരുന്നെടുത്ത് കുടിക്കാറുള്ളത്. എപ്പോൾ ചുമ വന്നാലും ചേട്ടൻ ഈ മരുന്ന് തന്നെ എടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ ചേട്ടന് പിന്നെ ചുമക്കേണ്ടിയേ വരില്ല. അങ്ങനെ കാര്യകാരണസഹിതം അദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് പറഞ്ഞയച്ചു. അത് കഴിഞ്ഞപ്പോൾ അടുത്ത ഐറ്റം വരുന്നു.
Do you have milk thistle? Yes, I do have. Blah, 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 blah. കൂട്ടത്തിൽ മുന്തിയത് എടുപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അതിനിടക്കാണ് അദ്ദേഹത്തിൻ്റെ വൈഡ് ആംഗിൾ ബുദ്ധി എൻ്റെ മുന്നിൽ അദ്ദേഹം തുറന്ന് കാണിച്ചത്. This is used for milk production for ladies, right? ഇത് കേട്ടതും പ്ലിങ് ആയ ഞാൻ. സത്യത്തിൽ അത് കരൾ രോഗത്തിന് നൽകുന്ന ഒരു സപ്ലിമെൻ്റായിരുന്നു. അതിനാണ് അദ്ദേഹം അതിൻ്റെ പേരിൽ നിന്ന് ഉരുത്തിരിച്ചെടുത്ത അത്ഭുതമായ ഉപയോഗം കണ്ടെടുത്തത്. മിൽക്ക് തിസ് ഫോർ മിൽക്ക് പ്രൊഡക്ഷൻ. അടുത്ത ചെസ് നമ്പർ ഇതാ വരുന്നു. നല്ല തുമ്മലുണ്ട് മാഡം, ജലദോഷമുണ്ട്, കൂട്ടത്തിൽ സ്ട്രോങ് ആയ സ്റ്റീറോയിഡ് തരൂ. നിങ്ങളേതെങ്കിലും ആൻറ്റി അലർജി ടാബ്ലറ്റ് കഴിച്ചു നോക്കിയിരുന്നോ? ഞാൻ അതൊന്നും വേണ്ട, പെട്ടെന്ന് മാറണം. ഞാനത് തന്നെയാണ് എപ്പോഴും കഴിക്കാറുള്ളത്. പെട്ടെന്ന് മാറും ചെയ്യാം, പെട്ടെന്ന് സ്വർഗത്തിലെത്തുകയും ചെയ്യാം. അതിനിടക്കാണ് ഒരു കോള് വന്നത്. ഒരു സുഹൃത്തായിരുന്നു ലൈനിൽ. എടാ, നീ പറ്റണമെന്നുണ്ടെങ്കിൽ ആ ഹൈഡ്രോക്സി ക്ലോറോക്കിൻ ഉണ്ടല്ലോ, അതൊന്ന് എനിക്ക് വേണ്ടി മാറ്റിവെക്കുമായിരുന്നു. ഇത്തവണ ഡോക്ടർ അതാ പ്രിസ്ക്രൈബ് ചെയ്തതെന്ന്. ഇവിടെ വെക്കാറില്ലടാ, ഞാൻ നോക്കട്ടെ, അടുത്തുള്ള ഫാർമസിയിൽ നിന്ന് അറേഞ്ച് ചെയ്ത് തരാം, ഡോണ്ട് വറി. അങ്ങനെ അടുത്തുള്ള എല്ലാ ഷോപ്പിലും ഞാൻ വിളിച്ചു നോക്കി. എനിക്ക് സംഗതി ഒപ്പിക്കാൻ പറ്റിയില്ല. കൂട്ടത്തിലാണ് ഒരു ഫാർമസിസ്റ്റ് രഹസ്യം പറഞ്ഞു തന്നത്. കോവിഡിൻ്റെ ആദ്യ കാലഘട്ടത്തിലായിരുന്നു ഈ സംഭവം. ഈ പറഞ്ഞ മരുന്ന് ഹൈഡ്രോക്സി ക്ലോറോക്കിൻ മാക്ലോലിഡ് എന്നൊരു വിഭാഗത്തിൽപ്പെട്ട ആൻറ്റിബയോട്ടിക്കിൻ്റെ കൂടെ കോവിഡ് രോഗികൾക്ക് കൊടുത്തിരുന്നു. ആ സമയത്ത് ഇതിൻ്റെ ഏതോ വാലോ തലയോ എവിടുന്നോ ലീക്കായി ആര് കോവിഡ് വന്നാലും ഇല്ലേലും ഒറ്റയ്ക്കെടുത്ത് മേടിച്ച് കുടിക്കുന്ന ഒരു സമ്പ്രദായം അപ്പോൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സാധനം ഔട്ട് ഓഫ് സ്റ്റോക്കായി. അവസാനം ശരിക്കും പുലി വന്നാലും ഇല്ലേലും മരുന്ന് മേടിക്കാൻ കിട്ടാതായി. ഇങ്ങനെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾക്ക് ആവശ്യത്തിന് മരുന്ന് ഉപയോഗിക്കുന്ന ആളുകളെക്കാൾ ഏറെ അനാവശ്യത്തിന് മരുന്ന് ഉപയോഗിക്കുന്ന ആൾക്കാരെയാണ് കാണാൻ പറ്റുന്നത്. അത്യാവശ്യത്തിന് ഡോക്ടറിനെ സമീപിക്കേണ്ട സാഹചര്യത്തിൽ സ്വയം ചികിത്സ നടത്തുന്നവരെയും ആ കൂട്ടത്തിൽ കാണാൻ പറ്റും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച സ്റ്റീറോയിഡായാലും ആൻറ്റിബയോട്ടിക്കായാലും കൂടുതലുള്ള ഉപയോഗം നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി ഇല്ലാതാക്കുന്നു. അതുമൂലം എത്രത്ര രോഗങ്ങൾക്കാണ് നമ്മൾ അടിമപ്പെട്ടു പോകുന്നതെന്ന് ലൈവ് എക്സാമ്പിളായിട്ടാണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കാണാൻ പറ്റുന്നത്. ഈ ബ്ലാക്ക് ഫംഗസ് ആയാലും വൈറ്റ് ഫംഗസ് ആയാലും ഒന്നും ആദ്യമായിട്ട് ഭൂമിയിലുണ്ടായ സംഭവങ്ങളല്ല. പക്ഷേ ഇപ്പോൾ ഇവരെല്ലാവരും കൂടി ഒപ്പം തല പൊക്കണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവില്ലേ? ഉണ്ട്. നമ്മൾ തന്നെ നമ്മുടെ പ്രതിരോധ ശക്തി കുറയ്ക്കാനുള്ള മാർഗങ്ങൾ നടത്തുന്ന മൂലമാണ്. ഗവൺമെൻറ് പറയുന്ന മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെ വൃത്തിഹീനമായി നടന്ന് കൊറോണ പകർത്താനുള്ള ശ്രമത്തിലാണ് നമ്മൾ. നല്ലത് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ജങ്ക് ഫുഡ് കഴിച്ച് ഷുഗർ വരുത്തി നാട്ടിലുള്ള വൈറസിനും ഫംഗസിനും എല്ലാത്തിനും ഇരുന്ന് കഴിക്കാൻ മാത്രമുള്ള പഞ്ചസാര രക്തത്തിൽ ഉണ്ടാക്കി കൊടുത്ത് ഇനി എങ്ങാനും ഇത് കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറക്കാൻ രണ്ട് റൗണ്ട് നടക്കാൻ പറഞ്ഞാൽ അതിനും സാധിക്കാത്ത നമ്മൾ എങ്ങനെയാണ് രോഗമുക്തരാകുന്നത്? നിർഭാഗ്യവശാൽ രോഗം വന്നവരോടോ ഓട്ടോമ്യൂൺ ഡിസോർഡറുകൾ ഉള്ളവരോടോ ടൈപ്പ് 1 ഷുഗർ ഉള്ളവരോടോ ഒന്നുമല്ല എൻ്റെ ചോദ്യം. സ്വന്തം ചെയ്തികൾ മൂലം അസുഖം ക്ഷണിച്ചു വരുത്തുന്നവരോടാണ്. ഇത്രയും കഷ്ടം പിടിച്ച ഒരവസ്ഥയിലൂടെ നമ്മുടെ നാട് കടന്നു പോയിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയുക. പക്ഷേ ഒന്ന് ഒത്തുപിടിച്ച് കഴിഞ്ഞാൽ മലയും പോരും എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കുകയാണ് ഞാൻ എൻ്റെ ശരീരം ശ്രദ്ധിക്കുമെന്നും ഞാൻ മൂലം മറ്റൊരാൾക്ക് ദുരിതം അനുഭവിക്കാൻ ഇടവരില്ല എന്നും. അങ്ങനെയുണ്ടെങ്കിൽ ഒരു പരിധിവരെ ഇത് നമുക്ക് ചേർത്ത് നിർത്താൻ കഴിയും. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ ആളുകൾക്ക് പറ്റിയ അമളികൾ കണ്ടല്ലോ. അത്തരത്തിലുള്ള വൈഡ് ഗസ്സുകൾ മരുന്നിൻ്റെ കാര്യത്തിൽ വേണ്ട. ആൻറ്റിബയോട്ടിക് പോലുള്ള മരുന്നുകൾ വേണ്ടത്ര ഇടവേളകളില്ലാതെ തുടർച്ചയായി കഴിച്ചാൽ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് പോലുള്ള അവസ്ഥകൾ വരാനും പിന്നീട് വീര്യം കൂടിയ മരുന്നിൻ്റെ ഉപയോഗത്തിലേക്ക് എത്തിപ്പെടാനും അത് വഴിയൊരുക്കുന്നു. അപ്പോൾ നല്ലൊരു സന്ദേശമുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ചാനൽ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ.